സർവശക്തനായ ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ന്യായവിധിയെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ന്യായവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നമ്മുടെ വാക്കുകളെ സൂക്ഷിക്കണമെന്ന് നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. മലാഹി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വചനം നമ്മൾ വായിച്ചു. ഒന്നുകൂടി വായിക്കാം. മലാഖി പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 13-ാം വചനം: നിങ്ങളുടെ വാക്കുകൾ എൻ്റെ നേരെ അതികഠിനമായിരിക്കുന്നുവെന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ ഞങ്ങൾ നിൻ്റെ നേരെ എന്തു സംസാരിക്കുന്നുവെന്ന് ചോദിക്കുന്നു. യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം. ഞങ്ങൾ അവൻ്റെ കാര്യം നോക്കുന്നതിനാലും സൈന്യങ്ങളുടെ യഹോവയുടെ മുമ്പാകെ കറുപ്പുടുത്ത് നടന്നതിനാലും എന്തു പ്രയോജനം ഉള്ളു? ആകയാൽ ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. ദുഷ്പ്രവൃത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു. ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ ദൈവമക്കളുടെ ചില വാക്കുകൾ എന്താണ്? ആ വാക്കുകൾ ദൈവത്തിന് ഏറ്റവും ക്രോധം തരുന്ന വാക്കുകൾ എന്തൊക്കെയാണ്? അത് 1-ാം വചനത്തിൽ പറയുകയാണ്, ഞങ്ങൾ അഹങ്കാരികളെ ഭാഗ്യവാന്മാരെന്ന് പറയുന്നു. എന്നുവെച്ചാൽ അഹങ്കരിച്ച് തെറ്റ് ചെയ്ത് ജീവിക്കുന്നവർ ഉയർച്ച വരുന്നത് കാണുമ്പോൾ അവർ ഭാഗ്യവാന്മാരാണ്. നമ്മളിത്രയും പ്രാർത്ഥിച്ചും ഇത്രയും ഉപവസിച്ചും ഇത്രയും വിശുദ്ധിയുടെ ജീവിതം നയിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല എന്ന് ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവത്തിനെതിരായിട്ട് കഠിനമായ വാക്കുകൾ പറയുന്നതായിട്ട് ദൈവം പറയുന്നു. വീണ്ടും അവിടെ പറയുകയാണ്, ദുഷ്പ്രവൃത്തിക്കാർ അഭ്യുദയം പ്രാപിക്കുന്നു, ദൈവത്തെ പരീക്ഷിക്കുന്നവർ ശിക്ഷ ഒഴിഞ്ഞു പോകുന്നു. ഇതൊക്കെയാണ് ദൈവമക്കൾ പറയുന്ന ദൈവത്തിനെതിരായിട്ടുള്ള കഠിന വാക്കുകൾ. അതുകൊണ്ട് നമ്മുടെ വായിൽ നിന്ന് ദൈവത്തിന് വിരുദ്ധമായിട്ടുള്ള കഠിന വാക്കുകൾ വരാതിരിപ്പാൻ നാം സൂക്ഷിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ വാക്കുകളൊക്കെയും നമ്മെ ന്യായവിധിക്ക് യോഗ്യരാക്കി തീർക്കുന്നു. നമ്മൾ ന്യായവിധിയിലേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നാം ഈ വിധത്തിലുള്ള കഠിന വാക്കുകൾ ദൈവത്തിന് വിരുദ്ധമായി പറയരുത് എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് വീണ്ടും അതിൻ്റെ ജനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ ജനം മോശയ്ക്കെതിരായിട്ട് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തിന് നേരെയാണ് അവർ തിരിഞ്ഞത്. അതുകൊണ്ട് ദൈവം ശിക്ഷിച്ചതായിട്ട് പറയുന്നുണ്ട്. മോശയ്ക്കെതിരായിട്ട് പറഞ്ഞതുപോലും ദൈവത്തോടാണ് മത്സരിച്ചത് എന്ന് പറഞ്ഞ് ദൈവം മനുഷ്യനെ ശിക്ഷിച്ചതായി ഇസ്രായേൽ ജനങ്ങളുടെ മരുഭൂമി യാത്രയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. പിന്നെ സദൃശ്യവാക്യം 29-ാം അധ്യായം നമുക്ക് വായിക്കാം. സദൃശ്യവാക്യത്തിൻ്റെ 29-ാം അധ്യായത്തിൻ്റെ 20-ാം വചനത്തിൽ പറയുന്നു, വാക്കിൽ ബദ്ധപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നുവോ? അവനേക്കാൾ മൂഢനെക്കുറിച്ച് അധികം പ്രത്യാശയുണ്ട്. വാക്കിൽ ബദ്ധപ്പാടുള്ള മനുഷ്യനെ നീ കാണുന്നുവോ? എന്നുവെച്ചാൽ വാക്കിൽ ഒരു പ്രത്യാശയോ ഒരു വിശ്വാസമോ ഒന്നുമില്ലാതെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ട്, വെറും പ്രാർത്ഥിക്കുന്നവനെന്ന് പറഞ്ഞുകൊണ്ട് വാക്കിനെ നിയന്ത്രിക്കാതെ ദൈവത്തിൻ്റെ ശക്തിക്കൊത്തവണ്ണം ആദരിക്കാതെ നമ്മുടെ വാക്കുകൾ നാം ഉരുവിടുമ്പോൾ അവിടെ പറയുന്ന കർത്താവ് പറയാണ്, വാക്കിൽ ബദ്ധപ്പാടുള്ള മനുഷ്യനാണെന്ന്. എന്നുവെച്ചാൽ അവനവൻ്റെ വാക്കുകളെ നിയന്ത്രിച്ച് ഒരു സൗമ്യതയോടോ ദൈവത്തിന് ദൈവിക വിശ്വാസത്തോടോ പറയുന്ന വാക്കുകൾ പറയുവാൻ കഴിയുന്നില്ല. ദൈവം അവിടെ പറയുന്നത്, ആ വചനത്തിൽ കൂടി പറയുന്നത്, വാക്കിൽ ബദ്ധപ്പാടുള്ള മനുഷ്യനേക്കാൾ മൂഢനെക്കുറിച്ച് അധികം പ്രത്യാശയുണ്ട് എന്ന. അവൻ ദൈവത്തിൻ്റെ പ്രത്യാശയെ വളർന്ന് ആ പ്രത്യാശ പ്രാപിക്കാൻ യാതൊരു വിധത്തിലും അവന് യോഗ്യതയില്ല. എന്നാൽ അവനേക്കാൾ യോഗ്യത മൂഢനാണ് ഉള്ളത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു.
അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നമ്മളെ ന്യായവിധിയിലേക്ക് കൊണ്ടുപോകാൻ ഇടയാകിത്തീരാതെ നമ്മുടെ പ്രത്യാശയാകുന്ന കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് എത്തുവാൻ തക്കവണ്ണം ഇടയാകണം. അതിനാൽ വാക്കുകൾ ഉപയോഗിക്കുന്നത് എപ്പോഴും നിയന്ത്രണത്തിലായിരിക്കണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് മോശയ്ക്കെതിരായിട്ട് ജനം കലഹിച്ചപ്പോൾ ദൈവത്തിന് നേരെയാണ് അവർ തിരിഞ്ഞത് എന്ന് ദൈവം പറയുന്നു. അതുകൊണ്ട് ദൈവം അവരെ ശിക്ഷിച്ചു. പിന്നെയും കൊലോസ്യലേഖനം 2:4 നമ്മൾ വായിച്ചാൽ, കൊലോസ്യലേഖനം 2:4 ഇങ്ങനെ പറയുന്നു, വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുകയാണ്, വശീകരണ വാക്കുകളാൽ നിങ്ങളെ ആരും ചതിക്കാതിരിപ്പാൻ ഞാനിത് പറയുന്നു. എന്ത് പറഞ്ഞു? 3 വായിച്ചാൽ, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിരിക്കുന്നു. ദൈവത്തിൽ നമ്മൾ പൂർണ്ണമായും ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറണം എന്ന് ദൈവം പറയുകയാണ്. ആ കൊലോസ്യലേഖനം 2:2 തൊട്ട് നമുക്ക് വായിച്ചാൽ, അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു. അപ്പോൾ നമുക്ക് നിത്യതയ്ക്ക് വേണ്ടി നാം പോരാടുന്ന വ്യക്തിയാണെങ്കിൽ എന്തുവാണ് നാം ചെയ്യേണ്ടത്? ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിക്കണം. അവിടെ പറയുന്നു, ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ മർമ്മം, അത് പരിജ്ഞാനമായിട്ട് വിവേകപൂർണതയുടെ സമ്പത്തും നമുക്ക് പ്രാപിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പരിജ്ഞാനം, ക്രിസ്തു എന്ന മർമ്മത്തെക്കുറിച്ച് പരിജ്ഞാനം നേടുക. പിന്നെ പറയുന്നത്, വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ലോകത്തിലെ സമ്പത്തിന് വേണ്ടി ഓടി നമ്മുടെ നിത്യ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നിത്യ ന്യായവിധിയിലേക്ക് പോകുവാൻ ഇടയാകാതെ കർത്താവായ യേശുക്രിസ്തു എന്ന മർമ്മത്തിൻ്റെ പരിജ്ഞാനം നേടണം. 2 വിവേകപൂർണതയുടെ സമ്പത്ത് പ്രാപിക്കുവാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് വലിയ പോരാട്ടം പോരാടണമെന്നാണ്. ഈ ക്രിസ്തു എന്ന മർമ്മത്തിൻ്റെ പരിജ്ഞാനം നേടണമെങ്കിലും വിവേകപൂർണതയുടെ സമ്പത്ത് പ്രാപിക്കണമെങ്കിലും നാം എന്ത് ചെയ്യണം? അധികം പോരാട്ടം, എത്ര വലിയ പോരാട്ടം കഴിക്കണം എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ ലോകത്തോട് ഒത്തിരി പോരാടിയെങ്കിൽ മാത്രമേ വിവേകപൂർണതയുടെ സമ്പത്ത് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. ക്രിസ്തു എന്ന മർമ്മത്തെക്കുറിച്ച് നമുക്ക് ആ മർമ്മത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ് ആ മർമ്മത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം കൂടുതലായി നേടുവാൻ കഴിയുകയുള്ളൂ. വീണ്ടും അതിൻ്റെ 3 പറയാണ്, അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ മർമ്മത്തിൻ്റെ പരിജ്ഞാനം നേടണമെങ്കിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ക്രിസ്തുവിനകത്തുള്ള ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെ ഗുപ്തമായിട്ടിരിക്കുകയാണ്. ആർക്കും വെളിപ്പെടാതെ വണ്ണം ഇരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിലുള്ള മർമ്മം, പരിജ്ഞാനത്തിൻ്റെ മർമ്മം നമ്മൾ നേടിയെടുക്കണം. ആ ഗുപ്തമായിട്ടുള്ളത്, മറഞ്ഞിരിക്കുന്നത്, തെളിവായി വരുന്നത് ദൈവത്തിൻ്റെ മക്കൾക്കാണ്. അപ്പോൾ ദൈവത്തോട് കൂടുതൽ അടുത്തു ചെല്ലുന്നവർക്കാണ് ഈ മർമ്മം വെളിവായി വരുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. സദൃശ്യവാക്യത്തിൻ്റെ 28:18 നമുക്ക് വായിക്കാം.
ഇരുപത്തെട്ടിന്റെ പതിനെട്ടിൽ പറയുന്നു, നിഷ്കളങ്കനായി നടക്കുന്നവൻ രക്ഷിക്കപ്പെടും, നടപ്പിൽ വക്രതയുള്ളവനോ പെട്ടെന്ന് വീഴും. നീ പിന്നെയും താഴോട്ട് വായിച്ചാൽ, നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും, നിസാരന്മാരെ പിൻചെല്ലുന്നവനോ വേണ്ടുവോളം ദാരിദ്ര്യം അനുഭവിക്കും. വിശ്വസ്ത പുരുഷൻ അനുഗ്രഹപൂർണൻ, ധനവാനാകേണ്ടതിനും ബദ്ധപ്പെടുന്നവനോ ശിക്ഷ വരാതിരിക്കയില്ല എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു. അപ്പോൾ നാം എന്ത് ചെയ്യണം? ഇരുപത്തെട്ടിന്റെ പ്രൊബ്സ് 28:18 നമ്മൾ വായിച്ചത്. നിഷ്കളങ്കനായി നടന്ന് രക്ഷിക്കപ്പെടണം എന്ന് ദൈവവചനത്തിൽ എഴുതിയിരിക്കുകയാണ്. ആ രക്ഷിക്കപ്പെടുന്നത് ആരാണ്? വക്രതയുള്ളവന്, ഗമണ്ടി, അഹങ്കാരി, ഗർവി, ഇവരാരും രക്ഷിക്കപ്പെടുവാൻ കഴിയില്ല. സ്വാർത്ഥതയുള്ളവൻ, സ്വയത്തിൽ ആശ്രയിക്കുന്നവൻ, സ്വന്തം ബുദ്ധിയിൽ ഊന്നുന്നവൻ, ഇവർക്കാർക്കും രക്ഷിക്കപ്പെടാൻ കഴിയുകയില്ല. രക്ഷിക്കപ്പെടുന്ന വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പരിജ്ഞാനം നേടുവാൻ കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് മാത്രമേ രക്ഷിക്കപ്പെടുവാൻ കഴിയുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. വിശ്വസ്തനായിട്ട് ജീവിക്കണം. വിശ്വസ്തതയുള്ളവനെ അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. ആ കർത്താവിൻ്റെ പരിജ്ഞാനത്തിന് വേണ്ടി നാം ഓടി നടന്ന്, ആ പരിജ്ഞാനം നേടുവാൻ വേണ്ടി ഓടുന്ന വ്യക്തിയാണ് വിശ്വസ്തനായ പുരുഷൻ എന്ന് ദൈവം എണ്ണുന്നത്. അവൻ അനുഗ്രഹപൂർണനായി തീരും. അപ്പോൾ നാം ദൈവരാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിന് വേണ്ടി നാം ബദ്ധപ്പെട്ട് പോരാട്ടം പോരാടി ജീവിക്കുമ്പോൾ, ഈ ലോകത്തിലെ സകല കാര്യത്തിലും ദൈവം അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. വിശ്വസ്തനായി നമ്മൾ ഓരോ ദിവസവും ദൈവവചനത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നാം വിശ്വസ്തരായി മാറുന്നു. വിശ്വസ്തരായി മാറുമ്പോൾ നാം അനുഗ്രഹപൂർണരായി മാറും. അതോടൊപ്പം നാം രക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം എത്രത്തോളം ദൈവിക പരിജ്ഞാനം നേടുമോ അത്രത്തോളം നമ്മുടെ ന്യായവിധി ഒഴിഞ്ഞു പോകും എന്ന് ദൈവവചനത്തിൽ പറയുന്നു. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം എത്രത്തോളം വിവേക സമ്പൂർണനാകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നാം നമ്മെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. നമുക്കറിയാം, 2 Colossians 2:4 നമ്മൾ വായിച്ചു. വശീകരണ വാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഇത് ഞാൻ പറയുന്നു. വശീകരണ വാക്കുകൊണ്ട് അനേകർ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ ശ്രമിക്കും. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറഞ്ഞാൽ, നമുക്കറിയാം ഹവ്വായെ വശീകരിച്ച് ചതിച്ചതുപോലെ, പാമ്പ് ചതിച്ചതുപോലെ, പിശാച് ചതിച്ചതുപോലെ നാം ചതിക്കപ്പെടരുത് എന്ന് പല മനുഷ്യരിൽ കൂടി, പല വ്യക്തിയിൽ കൂടി, പല പ്രശ്നങ്ങളിൽ കൂടി നാം വശീകരിക്കപ്പെട്ടിട്ട് ചതിക്കപ്പെടുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവമക്കൾ എപ്പോഴും പിശാചിൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. വശീകരിക്കാൻ വരുന്ന ഒരു വ്യക്തിയെയും നാം നമ്മുടെ ജീവിതത്തിലോട്ട് അടുപ്പിക്കാൻ പാടില്ല. അവരോട് പോരാട്ടം പോരാടിയെങ്കിൽ മാത്രമേ നമുക്ക് ആ വശീകരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമ്മൾ ചെയ്യുന്നതിലും ഉപരി പ്രശംസിക്കപ്പെടുമ്പോൾ നാം ഒരിക്കലും പൊങ്ങിപ്പോകാനിടയാകരുത്. നാം ചെയ്യുന്നതിലും ഉപരിയായിട്ട് ആരെങ്കിലും നമ്മളെ പ്രശംസിക്കുന്നെങ്കിൽ അത് വശീകരണമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നാം ഒരു വ്യക്തിയുടെയും വാക്ക് കേട്ട് നാം പൊങ്ങിപ്പോകാനോ ഒന്നും ഇടയാകരുത്, വീണു പോകാൻ ഇടയാകരുത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. 1 Thessalonians 2:5 നമുക്ക് വായിക്കാം. 1 Thessalonians 2:5 പറയുന്നു,
നിങ്ങളറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല, ദൈവം സാക്ഷി. അപ്പോൾ ഇവിടെ നിങ്ങളറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല. അപ്പം ഇതൊക്കെയും നമ്മളെ ചതിയിലേക്ക് വീഴ്ത്തുന്നതാണ് എന്നുള്ളതാണ്. ദ്രവ്യാഗ്രഹം നമ്മളെ വീഴ്ത്തിക്കളയും, അത് പിശാചിൻ്റെ തന്ത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം നമ്മെ തന്നെ പോരാടി ജയിക്കുവാൻ തക്കവണ്ണം ഇടയാകണം. വീണ്ടും പറയുന്നവിടെ മുഖസ്തുതി, മറ്റുള്ളവരുടെ മുഖസ്തുതി കേട്ട് നാം ചതിക്കപ്പെടാൻ ഇടയാകരുത് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. അതുകൊണ്ട് നമ്മൾ ദ്രവ്യാഗ്രഹം കണ്ടുകൊണ്ട് മറ്റുള്ളവർ പറയുന്ന വാക്കിൽ വീണുപോയാൽ ന്യായവിധിക്ക് നാം അവകാശിയായിത്തീരും, നമ്മുടെ നിത്യജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് നാം മറന്നുപോകും. രണ്ട് പത്രോസ് രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വചനത്തിൽ, രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നിൽ ഇങ്ങനെ പറയുന്നു, അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ ചൂഷണം ചെയ്യും. അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു. അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല. പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിൻ്റെ ചങ്ങലയിലിട്ട് നരകത്തിലേക്ക് ന്യായവിധിക്കായി കാക്കുവാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ ഏഴുപേരോടുകൂടെ പാലിക്കുകയും ചെയ്തു. അപ്പോൾ നോക്കിക്കേ, അവിടെ പറയുകയാണ് അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ ചൂഷണം ചെയ്യും. ഇപ്പം നമ്മൾ ജീവിതത്തിൽ ദ്രവ്യാഗ്രഹത്തിൽ കുടുങ്ങിപ്പോകാൻ ഇടയാകരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പലരുടെയും വശീകരണ വാക്കുകളിൽ വീഴാതെ, ദ്രവ്യാഗ്രഹത്തിൽ കുടുങ്ങിപ്പോകാതെ നാം നമ്മുടെ ജീവിതത്തെ ദൈവത്തിനനുരൂപമായിട്ട് ദൈവത്തിൻ്റെ വിവേക സമ്പൂർണത പ്രാപിക്കുവാൻ വേണ്ടി നാം ഏൽപ്പിച്ചു കൊടുക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. യോഹന്നാൻ്റെ ലേഖനം മൂന്നാം ലേഖനത്തിൽ 1 മുതൽ താഴോട്ട് വായിച്ചാൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, 2 വചനത്തിൽ ഇങ്ങനെ പറയുന്നു, പ്രിയനെ, നിൻ്റെ ആത്മാവ് ശുഭമായിരിക്കുന്നത് പോലെ നീ സകലത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാർ വന്നു, നീ സത്യത്തിൽ നടക്കുന്നുവെന്ന് നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയുകയാൽ ഞാൻ അത്യന്തം സന്തോഷിച്ചു. അപ്പോൾ നാം സത്യത്തിൽ നടക്കുന്നു എന്ന് സഹോദരന്മാർ സാക്ഷ്യം പറയുവാൻ ഇടയായിത്തീരണം. അപ്പോൾ ദ്രവ്യാഗ്രഹം നമ്മളെ സകലവിധ ദോഷത്തിനും കാരണമാകുന്നു. വശീകരണ വാക്കുകളിൽ വീണ് ഒരു വ്യക്തിയുടെ വാക്കിന് പിന്നാലെ പോകുമ്പോൾ നാം പലവിധമായി വശീകരിക്കപ്പെടുകട്ട് ന്യായവിധിക്ക് യോഗ്യതയുള്ളവരായി തീരുന്നു എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. അതുപോലെ യോഹന്നാൻ്റെ ലേഖനത്തിൽ പറഞ്ഞത്, നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ശുഭത പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ സകലത്തിലും സുഖമായും ശുഭമായും ഇരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ നമ്മുടെ ആത്മാവിന് ശുഭത വരുത്തുവാൻ വേണ്ടി നാം ദൈവവചനത്തിൽ ഉറച്ചു നിന്ന് ആ വിവേകത്തിൻ്റെ സമ്പൂർണതയിലേക്ക്, ആ സമ്പത്തിനെ പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും സകലത്തിലും സുഖവും ശുഭതയും ദൈവം തരും. പിന്നെ നമ്മൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതാണ് ദൈവത്തിന് ഇഷ്ടം. നിന്റെ സത്യത്തിന് സാക്ഷ്യം പറയാൽ ഞാൻ അത്യന്തം സന്തോഷിക്കുന്നു. അനേകർ നമ്മളെക്കുറിച്ച് സത്യവിശ്വാസി, സത്യത്തിൽ നടക്കുന്നവൻ എന്ന് പറയുവാനിടയായി തീരട്ടെ. ഞാൻ അത്യന്തം സന്തോഷിച്ചു. എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരും സത്യത്തിൽ നടക്കുന്നതാണ് നമ്മുടെ ദൈവത്തിന് ഇഷ്ടം. പിന്നെ നീ സഹോദരന്മാർക്കും വിശേഷാൽ അതിഥികൾക്കും വേണ്ടി അധ്വാനിക്കുന്നതിൽ ഒക്കെയും വിശ്വസ്തത കാണിക്കുന്നു.
അപ്പോൾ വിശ്വസ്തയുള്ളവനായിരിക്കണം. അവർ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ സത്യമുള്ളവനായിരിക്കണം, സ്നേഹമുള്ളവനായിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നു. നീ അവരെ ദൈവത്തിന് യോഗ്യമാകും വണ്ണം യാത്ര അയച്ചാൽ നന്നായിരിക്കും. തിരുനാമം നിമിത്തമല്ലോ അവർ ജാതികളോട് ഒന്നും വാങ്ങാതെ പുറപ്പെട്ടത്. ആകയാൽ നാം സത്യത്തിന് കൂട്ടുവേലക്കാർ ആകേണ്ടതിന് ഇങ്ങനെയുള്ളവരെ സൽക്കരിക്കേണ്ടതാകുന്നു. അപ്പോൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരെ സൽക്കരിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം എത്രത്തോളം സത്യത്തിലും സ്നേഹത്തിലും മറ്റുള്ളവരെ കരുതുന്നതിലും നാം എത്രത്തോളം ഉയർന്നു വരുന്നുവോ അത്രത്തോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിത്യജീവനായി നമ്മൾ ഒരുക്കപ്പെടും. ന്യായവിധി നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപയിൽ നിന്ന് വീണുപോകാൻ ഇടയാകാതെ നാം ഉറച്ചു നിൽക്കാൻ വേണ്ടി ആ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം നേടിക്കൊണ്ട് ഓരോ ദിവസവും നമ്മളെ തന്നെ വളർത്തിയെടുക്കണം എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നു. കൊരിന്ത്യ ലേഖനം നമ്മൾ വായിച്ചാൽ 1 കൊരിന്ത്യർ 4:4 നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 4:4 4:4 ഇങ്ങനെ പറയുന്നു, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. നമുക്ക് ചിലപ്പോൾ നമ്മുടെ തെറ്റുകളെക്കുറിച്ച് കുറ്റത്തെക്കുറിച്ച് നമുക്ക് ബോധമില്ലായിരിക്കും. നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുകയില്ല എന്നും പറഞ്ഞ് നാം നീതിമാന്മാർ എന്ന് വരികയില്ല. നമുക്ക് നമ്മുടെ തെറ്റുകളെ തിരിച്ചറിഞ്ഞില്ല എങ്കിലോ, നമുക്ക് നമ്മുടെ തെറ്റുകളെക്കുറിച്ച് ബോധമില്ല എന്ന് വരികയിലോ നമ്മൾ നീതിമാന്മാരെന്ന് ദൈവം പറയുകയില്ല എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. അത് കർത്താവ് നമുക്ക് നമ്മുടെ തെറ്റുകളെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, നമുക്ക് നമ്മളെ തന്നെ വിധിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, നമുക്ക് നമ്മുടെ തെറ്റുകളെ കണ്ടുപിടിച്ച് തിരുത്താൻ കഴിയുന്നില്ല എങ്കിൽ വിധി കർത്താവ് തരും എന്നുള്ളത് നാം മറന്നു പോകരുത്. നാം നമ്മെ തന്നെ മുമ്പ് വീഡിയോയിൽ കണ്ടു കേട്ടു നമ്മെ തന്നെ വിധിക്കുന്നവരായിരിക്കണം. നമ്മളെ തന്നെ കുറ്റം വിധിച്ചാൽ കർത്താവ് വിധിക്കേണ്ടി വരികയില്ല എന്ന് നമ്മൾ കണ്ടു. ആയതുകൊണ്ട് നമ്മുടെ തെറ്റുകളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനുള്ള മനോഭാവം ഉണ്ടാകണം. നമ്മുടെ തെറ്റുകളെ മനസ്സിലാക്കി നമ്മുടെ തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ ഇടയായിത്തീരണം എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മളെ ന്യായവിധിയിലേക്ക് നടത്തും എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ വെച്ച് ന്യായം വിധിക്കാൻ ഇടയായിത്തീരും. 1 തിമോത്തിയോസ് 5:10 പറയുന്നു, അഞ്ചാം അധ്യായത്തിൻ്റെ 10 മക്കളെ വളർത്തുകയോ അതിഥികളെ സൽക്കരിക്കുകയോ വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകുകയോ ഞെരുക്കമുള്ളവർക്ക് മുട്ടുതീർക്കുകയോ സർവസൽപ്രവൃത്തിയും ചെയ്തു പോരുകയോ ചെയ്തു എങ്കിൽ അവളെ തിരഞ്ഞെടുക്കാം. അപ്പോൾ അവിടെ പറയുന്നത് സൽപ്രവൃത്തികളിൽ സ്തുതി കേട്ട ഏക ഭർത്താവിൻ്റെ ഭാര്യയായിരുന്ന 60 താഴെയില്ലാത്ത വിധവ മക്കളെ വളർത്തുകയോ അതിഥികളെ സൽക്കരിക്കുകയോ വിശുദ്ധന്മാരുടെ കാല് കഴുകുകയോ ഉള്ളവർക്ക് മുട്ടു തീർക്കുകയോ സർവസൽപ്രവൃത്തിയിലും ചെയ്തു പോരുകയോ ചെയ്തു എങ്കിൽ അവളെ തിരഞ്ഞെടുക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ട്.
ആ തിരഞ്ഞെടുപ്പും പ്രകാരം ദൈവം നമ്മളിലുള്ള സ്വഭാവത്തെ കാണുവാൻ ആഗ്രഹിക്കുന്നു, നമ്മളിലുള്ള സൽപ്രവൃത്തികളെ കാണുവാൻ ആഗ്രഹിക്കുന്നു. അതിഥികളെ സൽക്കരിക്കുന്നവരായിരിക്കണം, വിശുദ്ധന്മാരുടെ കാല് കഴുകുന്നവരായിരിക്കണം, ഞെരുക്കമുള്ളവരുടെ മുട്ടു തീർക്കുന്നവരായിരിക്കണം, സർവ സൽപ്രവൃത്തിയും ചെയ്തു പോരുന്നവരായിരിക്കണം. അപ്പോൾ സൽപ്രവൃത്തി ചെയ്യുന്നവരെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ന്യായവിധി അവരുടെ ഒഴിഞ്ഞു പോകുവാനിടയായിത്തീരും എന്ന് പറഞ്ഞ് സൽപ്രവൃത്തി ചെയ്തു എന്ന് പറഞ്ഞിട്ട് മറ്റേ സൈഡിൽ കൂടെ ഉള്ള തെറ്റുകളും കുറ്റങ്ങളും എല്ലാം ചെയ്ത് പാപം ചെയ്ത് ജീവിക്കുന്നവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതീകരിക്കപ്പെടുകയില്ല. അതുകൊണ്ട് സൽപ്രവൃത്തി മാത്രമല്ല, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നിറയുകയും വിവേക സമ്പൂർണത പ്രാപിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവിക മർമ്മത്തെക്കുറിച്ച് അറിവുള്ളവരായി തീരുകയും ഒക്കെയും ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സൽപ്രവൃത്തികൾ നമ്മളിൽ ഉണ്ടാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം നമ്മളെ ന്യായം വിധിക്കുവാൻ ഇടയാകാതെ വണ്ണം നമ്മുടെ പ്രവൃത്തികളെ ശുദ്ധീകരിക്കുവാൻ, നമ്മുടെ പ്രവൃത്തികളെ വിപുലീകരിക്കുവാൻ, ദൈവിക പ്രവൃത്തികൾ ചെയ്യുവാൻ, നമ്മളിലുള്ള തെറ്റായ സ്വഭാവങ്ങളെ മാറ്റിക്കളയുവാൻ ഒക്കെയും നാം നമുക്ക് ഇടയാകണമെന്ന് ദൈവം നമ്മളെ വചനത്തിൽ കൂടി പഠിപ്പിക്കുകയാണ്. 1 തിമോത്തിയോസ് 5:10 നമ്മൾ വായിച്ചത്. ഇനിയും ശിക്ഷാവിധി എന്തെന്ന് സങ്കീർത്തന പുസ്തകം 50:4 നമുക്ക് വായിക്കാം. സങ്കീർത്തന 50:4 ഇങ്ങനെ പറയുന്നു, തൻ്റെ ജനത്തെ ന്യായം വിധിക്കേണ്ടതിന് അവൻ മേലിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. അപ്പോൾ ദൈവം ന്യായം വിധിക്കേണ്ടതിന് എന്തു ചെയ്യുന്നു? മുകളിൽ നിന്ന് ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നു. അതിപ്പോൾ നമ്മളെ ന്യായം വിധിക്കുന്ന സമയത്ത് ആകാശവും ഭൂമിയും ആയിരിക്കും ദൈവത്തിൻ്റെ സന്നിധിയിൽ സാക്ഷ്യം പറയുന്നവർ എന്ന് നാം മറന്നു പോകരുത്. ഭൂമി നമുക്കെതിരായി പറയുവാൻ ഇടയായി തീരരുത് എന്ന് ദൈവം നമ്മെ വചനത്തിൽ കൂടി പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ശിക്ഷാവിധിക്ക് യോഗ്യരായി ഈ ഭൂമിയിൽ ജീവിക്കാതെ ന്യായവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ തക്കവണ്ണം ഉള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യണം. 1 യോഹന്നാൻ 5:7 നമുക്ക് വായിക്കാം. ഒന്ന് യോഹന്നാൻ 5:7-8 ഇങ്ങനെ പറയുന്നു, സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ 3 പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ 3 ഒന്നു തന്നെ. ഭൂമിയിൽ സാക്ഷ്യം പറയുന്നവർ 3 ആത്മാവ്, ജലം, രക്തം. ഈ 3 സാക്ഷ്യം ഒന്ന് തന്നെ. നാം നമ്മളുടെ സാക്ഷ്യം കൈക്കൊള്ളുന്നു എങ്കിൽ ദൈവത്തിൻ്റെ സാക്ഷ്യം അതിലും വലുതാകുന്നു. ദൈവത്തിൻ്റെ സാക്ഷ്യമോ അവൻ തൻ്റെ പുത്രനെക്കുറിച്ച് സാക്ഷീകരിച്ചിരിക്കുന്നത് തന്നെ. ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവന് ഉള്ളിൽ ആ സാക്ഷ്യമുണ്ട്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ന്യായവിധിക്ക് വേണ്ടി നാം നിൽക്കുമ്പോൾ ദൈവം ആദി ആകാശത്തെയും ഭൂമിയെയും നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയുവാനായിട്ട് വിളിക്കുന്നു. രണ്ടാമതായിട്ട് ദൈവം ചെയ്യുന്നത്, സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ 3 പിതാവ് സാക്ഷ്യം പറയും, ദൈവത്തിൻ്റെ വചനം, പരിശുദ്ധാത്മാവ്. ഇവർ നമുക്ക് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയും. ഇവർ 3 ഒന്ന് തന്നെ. പിതാവും വചനവും പരിശുദ്ധാത്മാവും ഒന്നാണ്. അത്
എന്നെ സ്വർഗത്തിലുള്ള സ്വർഗത്തിലുള്ളവരാകയാൽ നമുക്ക് വിരുദ്ധമായി സ്വർഗത്തിനെതിരായിട്ട് നമ്മൾ ചെയ്ത എല്ലാത്തെക്കുറിച്ചും നമുക്കെതിരായിട്ട് സാക്ഷ്യം പറയും. ഇനി ഭൂമിയിലുള്ള നമുക്ക് വേണ്ടി സാക്ഷ്യം പറയുന്നവർ, ഭൂമിയിൽ സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്: ആത്മാവ്, ജലം, രക്തം. ഈ മൂന്നിൻ്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ദൈവം ചോദിക്കും, ഈ നമ്മളെക്കുറിച്ച് ദൈവം ചോദിക്കും, ഈ ഭൂമിയിലുള്ള ജലത്തോട് ദൈവം ചോദിക്കും, ഇവൾ ജലസ്നാനം ഏറ്റിട്ടുണ്ടോ, ഇവൾ ജലത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ദൈവം ചോദിക്കും. വീണ്ടും മൂന്നാമതായിട്ട് ചോദിക്കുന്നത് രക്തം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം, ഈ ഭൂമിയിൽ ചൊരിഞ്ഞ യേശുക്രിസ്തുവിൻ്റെ രക്തം നമുക്ക് വിരുദ്ധമായിട്ട് സാക്ഷ്യം പറയുവാൻ ഇടയാകരുത്. യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മളെ കഴുകുവാൻ വേണ്ടി, നമ്മളെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി ചൊരിഞ്ഞതാണ്. അതുകൊണ്ട് ആ രക്തത്തിൽ നമ്മൾ കഴുകപ്പെട്ടിട്ടില്ല എങ്കിൽ നാം ന്യായവിധിക്ക് യോഗ്യതയുള്ളവരായിത്തീരും. ആ രക്തത്തോട് ദൈവം ചോദിക്കും, പിന്നെ ജലത്തോട് ദൈവം ചോദിക്കും, ആത്മാവിനോട് ദൈവം ചോദിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ നമ്മുടെ ആത്മാവിനോട് ദൈവം ചോദിക്കും, എന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടവരാണോ, രക്തത്താൽ കഴുകപ്പെട്ടതാണോ, ജലത്താൽ നാം വിശുദ്ധി പ്രാപിച്ച് സ്നാനപ്പെട്ടിട്ടുണ്ടോ. ഇതൊക്കെ നമ്മളോടല്ല ചോദിക്കുന്നത്. ന്യായവിധിയിൽ നമ്മളോട് കർത്താവ് ഒന്നും ചോദിക്കില്ല. കർത്താവിന് നമ്മളെക്കുറിച്ച് പറയുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന സാക്ഷികളുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് ന്യായവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നാം എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തെ ഒരുക്കണം. ന്യായവിധിയിൽ അകപ്പെടാതിരിപ്പാൻ നമ്മുടെ ജീവിതത്തെ ഒരുക്കി നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാം. നമ്മുടെ ന്യായവിധി ഒഴിഞ്ഞു പോകണമെങ്കിൽ ക്രിസ്തുവിൽ നാം എന്നെ ഒന്നായിത്തീരണം. ക്രിസ്തുവാണ് ന്യായകർത്താവ്. ക്രിസ്തുവിനോട് ഏകീഭവിച്ച് നാം അവൻ്റെ വചനത്തിൽ നിറഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വർഗത്തിൽ ദൈവം നമുക്കായി എന്നെ ഒരു സ്ഥാനം തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് ഈ വലിയ അനുഗ്രഹം പ്രാപിപ്പാൻ, വലിയ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് ഈ ഭൂമിയിലെ ജീവിതം ഒരുക്കാം. ന്യായവിധി നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ ഇടയായിത്തീരട്ടെ. നമ്മുടെ വാക്കുകൾ കൊണ്ട്, നമ്മുടെ ചിന്താഗതികൾ കൊണ്ട്, നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, നമ്മുടെ നടപ്പ് കൊണ്ട് നമ്മുടെ ജീവിതം ഒരുക്കപ്പെടുവാൻ ഇടയായിത്തീരണം. ഏതെങ്കിലും അശുദ്ധി, ഏതെങ്കിലും ദുഷ്പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിനെ വിട്ടുകളഞ്ഞ് ജീവിപ്പാൻ ഈ പ്രഭാഷണം നമുക്കെല്ലാവർക്കും നമ്മളെ ഒരുക്കുന്നതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ന്യായവിധിയുടെ ഈ മൂന്നാം ഭാഗം എല്ലാവരും കേട്ട് ദൈവസന്നിധിയിൽ വിശുദ്ധി പ്രാപിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവവചനത്താൽ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഈ വീഡിയോ എല്ലാവരും കേട്ടിട്ട് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദൈവസന്നിധിയിൽ എല്ലാവർക്കും ഈ വചനം അയച്ചു കൊടുക്കുവാൻ ഇടയായിത്തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ന്യായവിധിയിൽ നിന്ന് ഒഴിവുള്ളവരായി ജീവിപ്പാൻ ഇടയായിത്തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവനാമത്തിലിരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.